പ്രിയമുള്ള വിദ്യാർത്ഥികളെ എല്ലാവരെയും ഞാൻ എൻ്റെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIOS പ്ലസ് ടു ഹ്യൂമാനിറ്റീസിൻ്റെ സോഷ്യോളജിയുടെ ചാപ്റ്റർ 7 സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഏകദേശം 6 ചാപ്റ്റർ ഞാൻ വീഡിയോ ക്ലാസ് എടുത്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആകും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രത്യേകിച്ച് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എക്സാമിന് ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ബോർഡിൽ എഴുതിയത്. ഇതൊരു ചെറിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് വളരെ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഒരു 4 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആ 4 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. നമ്മുടെ പാഠത്തിന്റെ പേര് സോഷ്യൽ സ്റ്റഡീസ്, സാമൂഹ്യ ഘടനയും സോഷ്യൽ സിസ്റ്റം, സാമൂഹിക സംവിധാനവും എന്നുള്ളതാണ്. സിസ്റ്റം എന്ന സംവിധാനം, സാമൂഹ്യ ഘടനയും സാമൂഹിക സംവിധാനവും. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് വാട്ട് ഈസ് സോഷ്യൽ സ്ട്രക്ചർ, എക്സ്പ്ലെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് സാമൂഹിക ഘടന, അതിന്റെ പ്രത്യേകതകൾ വിവരിക്കുക എന്ന് പറഞ്ഞു. സാമൂഹ്യ ഘടന എന്ന് പറഞ്ഞാൽ വ്യവസ്ഥാപിതമായി നിയന്ത്രിക്കപ്പെടുകയോ സാമൂഹികപരമായി നിർവചിക്കപ്പെടുകയോ ചെയ്യുന്ന ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ വ്യക്തികളുടെ ക്രമീകരണമാണ് സോഷ്യൽ. വ്യക്തികളുടെ ക്രമീകരണമാണ് എന്ത് സോഷ്യൽ സാമൂഹിക ഘടന എന്ന് പറയുന്നത്. ആ വ്യക്തികളുടെ ക്രമീകരണം എങ്ങനെയായിരിക്കണം? വ്യവസ്ഥാപിതമായി നിയന്ത്രിക്കുകയോ സാമൂഹികമായി നിർവചിക്കുക ചെയ്തിട്ടുള്ള ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ വ്യക്തികളുടെ ക്രമീകരണമാണ് സോഷ്യൽ സ്ട്രക്ചർ. അതിന്റെ പ്രത്യേകതകൾ ഒന്നാമത്, ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ താരതമ്യ സുസ്ഥിരമായ ഒരു വശമാണ് ഘടന എന്നത്. ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ത് ഘടന എന്ന് പറയുന്നത്. മനുഷ്യന്റെ ആവശ്യങ്ങളിൽ അധിഷ്ഠിതമാണ് സാമൂഹിക ഘടന. മനുഷ്യന്റെ ആവശ്യങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു. മൂന്നാമത്, സമൂഹത്തിൽ മനുഷ്യന്റെ പദവിയും പങ്കും അടിസ്ഥാനമാക്കുന്നത്. എന്താണ് സമൂഹത്തിൽ മനുഷ്യന്റെ പദവി, എന്താണ് മനുഷ്യന്റെ പങ്ക് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്, സോഷ്യൽ സ്ട്രക്ചറിൽ പറയുന്നുണ്ട്. സമുദായങ്ങൾ, സംഘങ്ങൾ, സമാജങ്ങൾ, സംഘടനകൾ എന്നിവയാണ് സാമൂഹിക ഘടന രൂപീകരിക്കുന്നത്. സാമൂഹ്യ ഘടനയിലൂടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്, സംഘടനകൾ ഉണ്ടാക്കുന്നുണ്ട്, സ്ഥാപനങ്ങളൊക്കെ ഇതിലൂടെ രൂപീകരിക്കുന്നതാണ്. അതേപോലെ രീതികൾ, ആചരണങ്ങൾ, മൂല്യങ്ങൾ, പ്രതീകങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. മൂല്യങ്ങൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ രീതികൾ വരുന്നുണ്ട്, ആചരണങ്ങൾ വരുന്നുണ്ട്, പ്രതീകങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്, സാമൂഹിക ഘടനയിൽ വരുന്നുണ്ട് എന്നതാണ് പറയുന്നത്. പിന്നെ വരുന്നതാണ് സോഷ്യൽ സിസ്റ്റം എന്ന് വരുന്ന ഭാഗമാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്. വാട്ട് ഈസ് സോഷ്യൽ സിസ്റ്റം, എക്സ്പ്ലെയിൻ ഇറ്റ്. എന്താണ് സാമൂഹികപരമായ സംവിധാനം, അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? ഒരു സാമൂഹിക വ്യവസ്ഥ എന്നത് പരസ്പരം ഇടപെടുന്ന കുറെ വ്യക്തികളുടെ കൂട്ടമാണ്. അത്തരം കൂട്ടങ്ങളുടെ സംഗമവും ആണ്. അതിനെ ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാമൂഹിക ഘടകമായി നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു സാമൂഹിക വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ കുറെ വ്യക്തികളുടെ ഒരു കൂട്ടം ഗ്രൂപ്പുകളാണ് എന്ന് പറയുന്നത്. സാമൂഹിക പരസ്പരം ഇടപെടുന്ന ഒരു കൂട്ടം വ്യക്തികളുടെ ഗ്രൂപ്പാണ്. പൊതുവായ സാംസ്കാരിക മാനദണ്ഡങ്ങൾക്കും അർത്ഥത്തിനും അനുസൃതമായി പരസ്പരം ഇടപെടുന്ന വ്യക്തികളുടെ ഒരു കൂട്ടമാണ് എന്ന് പറയുന്നത്. അവർക്കൊക്കെ പൊതുവായ സംസ്കാരങ്ങളും പൊതുവായ മൂല്യങ്ങളും ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് ഇടപെടുന്ന വ്യക്തികളുടെ കൂട്ടമാണിത് സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പറയുന്നത് വ്യക്തികൾ തമ്മിലുള്ള ഇടപെടലുകൾ വരുന്നുണ്ട്. രണ്ടാമത് ഇടപെടലുകളുടെ ഉപാധികൾ വരുന്നുണ്ട്. വ്യക്തികൾക്കിടയിൽ പരസ്പര ആശ്രയം വരുന്നുണ്ട്. അതേപോലെ തന്നെ ധാർമ്മികവും മൂലാധിഷ്ഠിതവും ഉത്തക പ്രേരവുമായ വിധത്തിലുള്ള അവസ്ഥകളോടുള്ള സമീപങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സോഷ്യൽ ഓർഗനൈസേഷൻ, എക്സ്പ്ലെയിൻ ഡിഫറൻറ്റ്. എന്താണ് സോഷ്യൽ ഓർഗനൈസേഷൻ, അതിൻ്റെ വിവിധ തരത്തിലുള്ള ഓർഗനൈസേഷനെ കുറിച്ച് വിവരിക്കുക. സോഷ്യൽ ഓർഗനൈസേഷൻ എന്നാൽ ആളുകളുടെ ക്രമീകരണമാണ്. ആളുകളുടെ ക്രമീകരണമാണ് സോഷ്യൽ. ഇപ്പൊ പള്ളികളുണ്ട്, സമപ്രായക്കാരുടെ ഗ്രൂപ്പുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഇതൊക്കെ ഇതിന് ഉദാഹരണം. പള്ളികളുണ്ട്, വിവിധ മുസ്ലിം പള്ളികൾ, അത് സോഷ്യൽ ഓർഗനൈസേഷനാണ്. ക്രിസ്ത്യൻ പള്ളികൾ, അമ്പലങ്ങൾ, ഇതൊക്കെ സോഷ്യൽ ഓർഗനൈസേഷനാണ്.
സമപ്രായക്കാർ ഒരേ വയസ്സിലുള്ള ആളുകളുടെ കൂട്ടങ്ങളുണ്ട്, ഗ്രൂപ്പുകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ, ലേബർ യൂണിയനുകൾ ഒക്കെ ഇതിൽ വരുന്നതാണ്. ഇപ്പൊ പ്രിൻസിപ്പൽ, ക്ലർക്ക്, അധ്യാപകർ, കുട്ടികൾ എന്നിവരുടെ കൂട്ടമാണ്. ഒരു കോളേജ് എടുക്കുകയാണെങ്കിൽ അവിടെ പ്രിൻസിപ്പൾ ഉണ്ടാവും, അധ്യാപകരുണ്ടാവും, കുട്ടികളുണ്ട്, ഇതൊരു കൂട്ടമാണ്. അത് സോഷ്യൽ ഓർഗനൈസേഷനാണ്. ഓരോരുത്തർക്കും അവരുടേതായ കടമകളുണ്ട്. ഒരു പ്രിൻസിപ്പൾക്കുള്ള കടമയല്ല ഒരു അധ്യാപകന്, ഒരു അധ്യാപകനുള്ള കടമയല്ല ഒരു ക്ലർക്കിന്, ഒരു ക്ലർക്കിനുള്ള കടമയല്ല ഒരു പിയൂണിന്, പിയൂണിനുള്ള കടമയല്ല ഒരു വിദ്യാർത്ഥിക്ക്. അപ്പൊ ഈ ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ കോളേജ് അല്ലെങ്കിൽ സ്കൂൾ എന്ന് പറഞ്ഞ സോഷ്യൽ ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്. ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ, ജോലിയുടെ സ്വഭാവം വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യമാണ്, വാട്ട് ആർ ദ ബേസിസ് ഓഫ് സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. സാമൂഹിക സമ്പ്രദായത്തിന്റെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? സാമൂഹിക സമ്പ്രദായത്തിന് വേണ്ടത് നമുക്ക് അറിവും വിശ്വസ്തതയും വേണമെന്നുള്ളതാണ്. സാമൂഹ്യ സമ്പ്രദായ അടിസ്ഥാനം അറിവും വിശ്വസ്തതയുമാണ്. ഏതൊരു സാമൂഹ്യ സംവിധാനം കാര്യക്ഷമമായല്ലെങ്കിൽ അതിനൊരു സുസ്ഥിരത ഉണ്ടാകണം, സ്ഥിരത ഉണ്ടാകണം, ഇടക്കിടക്ക് നിന്ന് പോകാൻ വേണം. അപ്പൊ അതിന് വേണ്ടത് നമുക്ക് വിശ്വസ്തത വേണം, അറിവും വേണം. എന്നാലാണ് ആ സോഷ്യൽ സാമൂഹ്യ സമ്പ്രദായം നമ്മുടെ സുസ്ഥിരമായി നിലനിൽക്കുള്ളൂ. രണ്ടാമത് എന്നാണ് വൈകാരികതയാണ്. വൈകാരികതയ്ക്ക് വിശ്വസ്തമായി അടുത്ത ബന്ധമാണ്. വൈകാരിക പലതരത്തിലാണ്. ബുദ്ധിപരമായിട്ടുള്ള വൈകാരികത വേണം, മതപരമായിട്ടുള്ള വൈകാരികത അവിടെ കാണിക്കണം, ചരിത്രം വേണം, സാംസ്കാരികപരമായിട്ടുള്ള വൈകാരികത വേണം. കോളേജ് വൽക്കരണം മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വൈകാരികത, അങ്ങനെ പലതരത്തിലുള്ള വൈകാരികതയാണ്. ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വൈകാരികത ഉണ്ട്. ഞാൻ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വൈകാരികത ഉണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള വൈകാരികത ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം? ഒഴിവാക്കണം എന്നുള്ളതാണ്. പിന്നെ ലക്ഷ്യങ്ങൾ നേടണം. ഓരോ സാമൂഹ്യ വ്യവസ്ഥക്കും ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കേണ്ടത്. പരസ്പര സഹകരണത്തോടെയുള്ള കഠിന പരിശ്രമത്തിലൂടെയാണ് ഈ ലക്ഷ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം. കഠിന പരിശ്രമങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ ലക്ഷ്യങ്ങൾ പരസ്പരം സഹകരിച്ച് ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ പെരുമാറ്റം. പെരുമാറ്റം തന്നെ ശരിയേത് തെറ്റേത് എന്നുള്ള മനസ്സിലാക്കേണ്ട ഒരു കഴിവാണ്. പിന്നെ പദവിയും പങ്കും. എല്ലാ സാമൂഹ്യ വ്യവസ്ഥയിലും വ്യക്തികൾക്ക് ഒരു പദവിയും പങ്കുണ്ട്. പദവി രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ആർജിത പദവിയും ആരോപിത പദവിയും. ആർജിതം എന്നാൽ നമ്മൾ നേടി ആർജിച്ച് നേടിയെടുക്കുകയാണ്. പഠിച്ച് പഠിച്ചിട്ട് നമ്മൾ എന്താണ് ഡോക്ടറാകാണ്, അല്ലെങ്കിൽ എഞ്ചിനീയർ ആകാണ്, അല്ലെ മാനേജർ, അതൊരു ആർജിത പദവിയാണ്. ആരോപിതം എന്നാൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്കൊരു പദവി കിട്ടുന്നത്, അതാണ് ആരോപിതമായിട്ട് പഠിപ്പിക്കുന്നത്, ജന്മം കൊണ്ട് ലഭിക്കുന്നത്. പിന്നെ അത് റാങ്ക്. ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ റാങ്ക് ഉണ്ട്. ഇപ്പൊ പട്ടാളം എടുക്കണമെങ്കിൽ ചീഫ് കമാൻഡർ ഉണ്ട്, ലെഫ്റ്റനന്റ് കമാൻഡർ ഉണ്ട്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ റാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഓരോ ഫീൽഡ് എടുക്കണ അവിടെയൊക്കെ ഓരോരുത്തർക്കും അവരുടെ ജോലിക്കനുസരിച്ച് റാങ്ക് നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നെ അധികാരം. സാമൂഹ്യ സംവിധാനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അധികാരം എന്ന്. ഇത് വ്യക്തികളെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നത്. പിന്നെ അംഗീകാരമാണ്. അംഗീകാരം രണ്ട് തരത്തിലാണ്. അത് പോസിറ്റീവുള്ള അംഗീകാരമുണ്ട്, നെഗറ്റീവുള്ള അംഗീകാരം. നല്ല ചെയ്താൽ പോസിറ്റീവാണ്, മോശമായി ചെയ്താൽ നെഗറ്റീവ് അംഗീകാരം കിട്ടുള്ളൂ സമൂഹത്തിൽ. പിന്നെ സൗകര്യങ്ങളാണ്. സാമൂഹികവും പ്രകൃതിദത്തവുമായ പരിസ്ഥിതികളോട് പൊരുത്തപ്പെടുക എന്നത് ഓരോ സംവിധാനത്തിൻ്റെയും ആവശ്യമാണെന്നുള്ളത്. ഇത്രയാണ് നമ്മുടെ സാമൂഹ്യ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തോട് പറയാം. അറിവും വിശ്വസ്തതയും വേണം, വൈകാരികതമായ മനോഭാവങ്ങളുണ്ടാവും, ലക്ഷ്യങ്ങൾ നേടലുണ്ടാവും, പെരുമാറ്റമുണ്ട്, പദവിയും പങ്കുണ്ട്, റാങ്ക് ഉണ്ട്, അധികാരമുണ്ട്, അംഗീകാരമുണ്ട്, സൗകര്യങ്ങളുണ്ട്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇതുമായി ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിലോ മറ്റുള്ള സബ്ജക്റ്റുകളൊക്കെ പേഴ്സണൽ ക്ലാസ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. വിന്നേഴ്സിൻ്റെ കീഴിലുള്ള SSLC +2 അഡ്മിഷനുകൾ, ക്ലാസ്സുകൾ, ഗൈഡുകൾ, ഡിഗ്രി, PG വിവിധ യൂണിവേഴ്സിറ്റികളുടെ രജിസ്ട്രേഷൻ ക്ലാസ്സുകൾക്ക് ആവശ്യമായിട്ട് നിങ്ങൾ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക, 9037111469. താങ്ക് യു.